സ്വപ്നയും സ്വർണക്കടത്തുമെല്ലാം കേരളത്തിൽ വാർത്തകളുടെ പേമാരി തീർക്കുകയാണ്. ഇതിനിടയിൽ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചില ബിരുദന്മാരുമുണ്ട്. അതിൽ പ്രധാനിയാണ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ വിചാരണ നേരിടുന്ന ജലന്ധർ രൂപതാ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. ഇപ്പോൾ വിചാരണ നീട്ടിവെക്കാൻ വേണ്ടി കോവിഡിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് കോഴിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിലെ വിചാരണ നടപടികൾ നീട്ടാൻ പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് പ്രതി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. ജലന്ധർ രൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ആഗ്നലോ ഗ്രേഷ്യസിൻ്റെ സെക്രട്ടറിക്ക് കോവിഡാണെന്ന സംശയമാണ് ഫ്രാങ്കോ അനുകൂലികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. മലയാളിയായ ഈ വൈദികനെ കഴിഞ്ഞ ദിവസം കോവിഡ് പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫലമെങ്ങാനും പോസിറ്റീവായാൽ ബിഷപ്പ് ഹൗസിൽ താമസിക്കുന്ന ഫ്രാങ്കോ അടക്കമുള്ളവർക്ക് ക്വാറന്റൈനിൽ പോകേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. അതേസമയം കോവിഡ് ഉണ്ടെന്ന് സംശയിക്കുന്ന വൈദികൻ താമസിക്കുന്ന ബിഷപ്പ് ഹൗസിലാകട്ടെ യാതൊരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുമില്ല. സ്കൂളുകളുമായി ബന്ധപ്പെട്ട യോഗം കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസിൽ നടന്നു. വൈദികർ നിരന്തരം പുറത്തേക്ക് യാത്ര ചെയ്യുന്നുമുണ്ട്. സെക്രട്ടറിക്ക് കോവിഡ് സംശയിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ വരെ കഴിഞ്ഞ ദിവസം യാത്ര പോയി. ചില വൈദികരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട നിരന്തരം ചർച്ചകളും വൈദികരുടെ കൂടിക്കാഴ്ചകളും ബിഷപ്പ് ഹൗസിൽ തകൃതിയായി നടക്കുന്നു. ഇവയ്ക്കൊന്നും യാതൊരു നിയന്ത്രണവും വരുത്താതെ കോവിഡ് രോഗിയെന്ന് സംശയിക്കുന്ന വൈദികൻ താമസിക്കുന്ന ബിഷപ്പ് ഹൗസ് പ്രവർത്തിക്കുമ്പോൾ അത് വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ഫ്രാങ്കോ മുളയ്ക്കലിനെ സഹായിക്കാൻ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒത്തുകളിയാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് സിസ്റ്റർ ലൂസി കളപ്പുര തത്വമേ ന്യൂസിനോട് പ്രതികരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത്രയും ഗൗരവമുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത് നടക്കുന്ന ഫ്രാങ്കോ എന്ന് പറയുന്ന അദ്ദേഹത്തെ എത്രയും വേഗം നിയമ നടപടിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കടമ നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ തന്നെ ഉണ്ട്. ഇന്ത്യയിലെ ഓരോ പൗരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പല ഇപ്പൊ 13 പ്രാവശ്യമായി അദ്ദേഹത്തിന്റെ വിചാരണയ്ക്കുള്ള ഡേറ്റുകൾ നീക്കിവെച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു കോടതിക്ക് തന്നെ ഇടപെടാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിർബന്ധം റെഡി ചെയ്ത് എത്രയും വേഗം അദ്ദേഹം ചെയ്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ വിചാരണയ്ക്ക് കീഴ്പ്പെടുത്തണം. അതല്ലാതെ ഈ നിയമത്തെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ബിഷപ്പ് നിയമത്തിൽ നോക്കുകുത്തിയാക്കിയാണല്ലോ അതിൽ നിന്നും അതിനെ നേരെ നോക്കി ഒരു വികസിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ പൗരനെയും സംബന്ധിച്ച് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അനുസരിക്കുകയും പാലിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പൗരനോട് ചെയ്യുന്ന ഒരു വന്ദന തന്നെയാണ് അത്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനകത്ത് കോടതി ഇങ്ങനെയൊരു നിസ്സഹായ അവസ്ഥയിൽ വീണ്ടും വീണ്ടും നിർത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഫ്രാങ്കോയുടെ ആ നടപടി പിന്നെ നടപടിക്കെതിരെ പ്രതികരിക്കണം കോടതി. അതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ എല്ലാവർക്കും ഉള്ളത്. കോവിഡിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അത് നേരത്തെ പറഞ്ഞതും കള്ളമായിരുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതായത് കണ്ടെയ്ൻമെന്റ് ഏരിയയിലാണ്, പിന്നെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചില്ല എന്നൊക്കെ പറയുന്നത് വെറും കള്ളമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ പറയുന്നതും കള്ളമായിരിക്കാം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഈ എത്ര ആരോഗ്യ പ്രശ്നമാണ് ഈ കോവിഡിനെ സംബന്ധിച്ച് അവർ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ടുവന്ന അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യാനുള്ള അധികാരവും അവകാശവും കോടതിക്കുണ്ട്. അത് നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഈ മാസം 1 ഹാജരാകണമെന്ന ഫ്രാങ്കോയ്ക്ക് വിചാരണ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ താൻ താമസിക്കുന്ന സ്ഥലം കണ്ടെയ്ൻമെന്റ് സോണിലാണെന്നും യാത്രയ്ക്ക് ജില്ലാ അധികൃതരുടെ അനുമതി ലഭിച്ചിട്ടില്ലെന്നുമാണ് അന്ന് ഫ്രാങ്കോയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ ജലന്ധർ ബിഷപ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന സിവിൽ ലൈനോ സമീപ പ്രദേശങ്ങളോ കണ്ടെയ്ൻമെന്റ് സോണിലല്ലെന്നും ബിഷപ്പ് യാത്രയ്ക്കുള്ള അനുമതി ജില്ലാ ഭരണകൂടത്തോട് തേടിയിട്ടില്ലെന്നും ജലന്ധറിൽ നിന്നുള്ള ദി ട്രിബ്യൂൺ പത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റൊരു പെരും നുണയെന്തെന്നാൽ ബിഷപ്പിന്റെ അഭിഭാഷകന് കോവിഡ് ഉണ്ടെന്നും അദ്ദേഹത്തെ രൂപത PRO സന്ദർശിച്ച സാഹചര്യത്തിൽ ക്വാറന്റീനിൽ പോകണമെന്നും ഉള്ളതായിരുന്നു. ഇതും പത്രം പൊളിച്ചടുക്കി. ഇതേ തുടർന്ന് തിങ്കളാഴ്ച വിചാരണയ്ക്ക് ഹാജരാകണമെന്ന് കോടതി കടുത്ത ഭാഷയിൽ ഫ്രാങ്കോയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഹൈക്കോടതി കൂടി വിടുതൽ ഹർജി തള്ളിയതോടെ കേസ് പരമാവധി നീട്ടിവെപ്പിച്ച് സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് ഫ്രാങ്കോയുടെ ശ്രമം. ഇന്ന് കോട്ടയത്ത് എത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ജലന്ധറിൽ നിന്നും പുറപ്പെടേണ്ടതായിരുന്നു. ദില്ലി വഴി വിമാനത്തിലാണ് എത്താനുള്ള മാർഗം. കോവിഡ് ഭീതിയുണ്ടെങ്കിൽ
റോഡ് മാർഗം അന്തർ സംസ്ഥാന യാത്രാ അനുമതി തേടി നേരത്തെ യാത്ര തിരിക്കേണ്ടതായിരുന്നു. വൈദികരുടെ വാഹനങ്ങൾ പരിശോധനയിൽ പ്രത്യേകിച്ച് ജലന്ധറിൽ ആരും തടയുകയുമില്ല. ഇതിനർത്ഥം കോടതിയിൽ ഹാജരാകാൻ ഫ്രാങ്കോയ്ക്ക് ഒരു താൽപ്പര്യവുമില്ല എന്നതാണ്. കോവിഡിനെ മറയാക്കി നിയമ സംവിധാനത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. കോടതി ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ഇനി ഫ്രാങ്കോ കേരളത്തിലെത്തൂ എന്നാണ് ഫ്രാങ്കോയുടെ അനുയായികളുടെ വെല്ലുവിളിയും. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.